വെൽക്കം ടു ഡോപ്പ ഡോപ്പിലിട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ ഫാസില, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനാണ്. ആൻഡ് ടി എസ് ഡോപ്പിൽ നിങ്ങൾ ബയോളജി ടീച്ചർ കൂടിയാണ്. സോ നമ്മളിപ്പോൾ ഉള്ളത് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ മെയിൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഓരോ 5 മിനിറ്റ് വെച്ചിട്ട് ഓരോ ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുതരാനാണ്. കാരണം ഇമ്പ്രൂവ്മെൻ്റ് എക്സാമൊക്കെ എഴുതാൻ പോണ കുട്ടികളാണ്. ഓൾറെഡി നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയതായിരുന്നു, അത് പോരാ എന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നത് അല്ലേ. സോ യെസ്, അപ്പോൾ എന്താണ് നമ്മൾ സ്മാർട്ടായിട്ട് വേണം ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടത്. സോ നമ്പർ വൺ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, പല ചാപ്റ്റേഴ്സിൽ ഒരുപാട് പോർഷൻസ് ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഡിലീറ്റഡ് പോർഷൻസ് ഒന്നും ദയവേതാരും പഠിക്കരുത് കേട്ടോ. സോ നമുക്ക് ഇപ്പോൾ പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നത് ചാപ്റ്റർ നമ്പർ 6 അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. കൂടുതൽ സമയമൊന്നും എടുക്കില്ല, വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ അങ്ങോട്ട് പറഞ്ഞു തീർക്കും. അപ്പോൾ ഇതിൽ ബേസിക്കലി എന്താണ് അനാറ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉൾഭാഗത്തെ പറ്റി പഠിക്കുന്നതിന് പറയുന്ന പേരാണ് അനാറ്റമി. സ്റ്റഡി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് പ്ലാന്റ്സ്, പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നതാണ് അനാറ്റമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ മെയിനായിട്ട് പഠിക്കുന്ന കാര്യം ടിഷ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ടിഷ്യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളാണ് മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. സോ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ എന്താണ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, ഒരു കോമൺ ഒറിജിൻ ആണ്. അതേപോലെ തന്നെ ഇവർ കോമൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇവർ പ്രവർത്തിക്കുക. ഇതിന് മൊത്തമായിട്ടൊരു കോമൺ ഫംഗ്ഷൻ ആണ് ഉണ്ടാവുക അല്ലേ. അപ്പം പ്രധാനമായിട്ടും ടിഷ്യൂസിന് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. മെറിസ്റ്റമാറ്റിക്, മരണമില്ലാത്ത എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പെർമനൻറ്റ് ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. അതായത് അവർ ഒരു പ്രാവശ്യം ഡിവൈഡ് ചെയ്തൊരു സെല്ല് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നീട് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദ കപ്പാസിറ്റി ടു ഡിവൈഡ് ഓർ നോട്ട്. അപ്പോൾ അതിൽ മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനില്ല. രണ്ടാമത് പെർമനൻറ്റ് ടിഷ്യൂ ആണ്. ഈ പെർമനൻറ്റ് ടിഷ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂവിലെ പാരൻകൈമ മാത്രം. കോളങ്കൈമ പഠിക്കേണ്ട, സ്ക്ലീറങ്കൈമ പഠിക്കേണ്ട. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആദ്യം ഒരു മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ ഏതെങ്കിലും ഡിവൈഡ് ചെയ്ത് പുതിയ കോശം ഉണ്ടാക്കി, ആ പുതിയതുണ്ടായ കോശത്തിന് പിന്നീട് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവില്ല. മനസ്സിലായോ? ഇപ്പോൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ട്, കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസ് ഉണ്ട്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ടിഷ്യൂലുള്ള എല്ലാ കോശങ്ങൾക്കും ഒരേപോലത്തുള്ള ഷേപ്പും ആ സ്ട്രക്ചറാണുള്ളത്, ഒരേ ഫങ്ഷനാണ് അവർ ക്യാരി ഔട്ട് ചെയ്യുക. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടിഷ്യൂവിലുള്ള പല തരത്തിലുള്ള കോശങ്ങളായിരിക്കും, പല സ്ട്രക്ചറായിരിക്കും, പല ഫങ്ഷൻസ് ആയിരിക്കും അവർക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ സിമ്പിൾ ടിഷ്യൂസ് നമ്മൾ ആകെ പഠിക്കേണ്ടത് പാരൻകൈമയാണ്. അപ്പോൾ സിമ്പിൾ ടിഷ്യൂ പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിമ്പിൾ ടിഷ്യൂന് ഉദാഹരണമാണ് ഏതൊക്കെയാണ്, വെരി ഗുഡ്, പാരൻകൈമയുണ്ട്, പിന്നെ കോളൻകൈമയുണ്ട്, പിന്നെ സ്ക്ലീറൻകൈമയുണ്ട്. അതിൽ പാരൻകൈമയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. മനസ്സിലായോ? ഇത് ജനറലി ഐസോഡയമെട്രിക് ആണ്, ഏകദേശം ഒരേ ഇതായിരിക്കും, ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ സ്ഫെരിക്കലാവാം, ഐസോഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരേ ഡയമീറ്റർ ആയിരിക്കും കേട്ടോ. ഷേപ്പ് സ്ഫെരിക്കലാവാം, ഓവലാവാം, റൗണ്ട് ആവാം, പോളിഗോണിലാവാം, ഇലോങ്ങേറ്റഡ് ഷേപ്പ് ആവാം, എന്ത് ഷേപ്പും ആവാം. അവരുടെ സെൽ വാൾ എന്ന് പറയുന്നത്, കോശങ്ങൾക്ക് വാൾ ഉണ്ടാവില്ല, അത് ബേസിക്കലി വളരെ മെലിഞ്ഞതാണ്, സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതുമാണ്. ഓക്കെ, ഒന്നെങ്കിൽ അവർ അടുപ്പിച്ചായിരിക്കും കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട് അതിൻ്റെ കോശങ്ങൾക്കിടയിൽ സ്പേസ് നിറഞ്ഞതുപോലെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുക. ഈ കോശങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കും, അവരിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ സ്റ്റോർ ചെയ്യപ്പെടും, സ്റ്റോറേജ് ഉണ്ട്, സെക്രീഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് പഠിക്കണം, ഇത്രയാണ് പഠിക്കാനുള്ളത്. പിന്നെ കോളങ്കൈമ സ്ക്ലീറങ്കൈമ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി കോംപ്ലക്സ് ടിഷ്യൂസിൽ ആകെ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, യാ സൈലത്തെ പറ്റി പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സൈലം പഠിക്കണം. ഇതിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് നമ്പർ 4 പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, ഇത് നാല്, ഫ്ലോയത്തിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ പഠിക്കേണ്ടതുള്ളൂ കേട്ടോ, കോംപ്ലക്സ് ടിഷ്യൂസിൽ. സോ കോംപ്ലക്സ് ടിഷ്യൂസ് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സൈലം ഫ്ലോയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. സൈലത്തിലൂടെ വെള്ളത്തിനെയും മിനറൽസിനെയും റൂട്ടിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലോട്ട് കടത്തിവിടുകയാണ്, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പ്ലാന്റ് പാർട്സിന് അല്ലേ. അപ്പോൾ 4 തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയാം. ഒന്ന് ട്രക്കീഡ്, വെസല്, സൈലം ഫൈബർ, പാരൻകൈമ. അപ്പോൾ അത് ഏതൊക്കെയാണ്? ജിംനോസ്പേമിൽ വെസലില്ല. അപ്പോൾ ട്രക്കീഡ്സിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, വെസൽസിൻ്റെ പ്രത്യേകത എന്താണ്, സൈലം ഫൈബേഴ്സും സൈലം പാരൻകൈമിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി നിങ്ങൾക്കറിയാം പ്രൈമറി എക്സൈലം ആദ്യം ഉണ്ടാകുന്ന സൈലത്തെ പ്രൈമറി എക്സൈലം എന്നും പിന്നീട് ഉണ്ടാകുന്ന സൈലത്തെ സെക്കൻഡറി എന്ന് വിളിക്കും. ഇനി പ്രൈമറി എക്സൈലം തന്നെ നമുക്ക് രണ്ട് തരമുണ്ട്, പ്രോട്ടോക്സൈൽ ഉണ്ട്, മെറ്റാക്സൈൽ ഉണ്ട്. അപ്പോൾ പ്രോട്ടോക്സൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത്, മെറ്റാക്സൈലും പിന്നീട് ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്റ്റെമ്മിലും അതുപോലെ തന്നെ റൂട്ടിലും ഈ സൈലങ്ങളുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് വ്യത്യാസം, അതിനനുസരിച്ച് എൻഡാർക്ക് ഉണ്ട്, എക്സാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, പിന്നെ നമുക്കിതിലുള്ളത് ടിഷ്യൂ സിസ്റ്റമാണ്. ടിഷ്യൂ സിസ്റ്റം ബേസിക്കലി എല്ലാം നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ടിട്ടും എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, വാസ്കുലർ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്. ഇത് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുറമേ ഉള്ളതാണ് അല്ലേ. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദ്യം. ആദ്യം നമുക്ക് എപ്പിഡെർമിസ് ഉണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾ സ്റ്റൊമാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഏറ്റവും പുറമേയുള്ളത് എപ്പിഡെർമിസ് ആണ്. അത് പാരൻകൈമ എന്താ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിംഗിൾ ലെയർഡ് ആണെന്നുള്ളത് ആലോചിക്കുക, പാരൻകൈമയാണെന്നുള്ളതും ആലോചിക്കുക. ഓക്കെ, എപ്പിഡെർമിസിൻ്റെ പുറത്തായിട്ട് ക്യൂട്ടിക്കിൾ ഉണ്ട്. ഈ എപ്പിഡെർമിസിലായി നമുക്ക് സ്റ്റൊമാറ്റോ കാണുന്നുണ്ട്. സ്റ്റൊമാറ്റോ പ്രത്യേകതകൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പിക്ചർ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്താണെന്നുള്ളത് ചോദ്യമായിട്ട് വരും. മനസ്സിലായില്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഡംബിൾ ഷേപ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെൽസും ഉണ്ട്, ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഗാർഡ് സെൽസും ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് എപ്പിഡെർമിസിൻ്റെ കോശങ്ങളിൽ ഒരുപാട് ഹെയേഴ്സ് ഉണ്ടാവും. റൂട്ട് ഹെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റൂട്ടിലും സ്റ്റെമ്മിലാണെന്നുണ്ടെങ്കിൽ ട്രൈക്കോംസ് ആണ്. ഓക്കെ, ആ പേര് പറയുന്നത് മനസ്സിലായോ? അത് നിങ്ങൾ പഠിക്കണം. രണ്ടാമത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണ്. അതായത് വാസ്കുലർ ടിഷ്യൂവും അതുപോലെ തന്നെ എപ്പിഡെർമിസ് അല്ലാത്ത മുഴുവൻ നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ് പറയുക. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പാരൻകൈമയും ഗോണങ്കൈമയും സ്ക്ലീറങ്കൈമയും ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ലീവ്സിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂസിൽ എന്താണ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസ് ഉണ്ട്, അതിന് നമ്മൾ മീസോഫിൽ എന്നാണ് പറയുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്നത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റമാണ്. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൈലവും ഫ്ലോയും ആണ് വരുന്നത് അല്ലേ. ഡൈക്കോട്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാമ്പിയം എന്ന് പറയുന്ന ലെയർ ഉണ്ട്, ആയതുകൊണ്ട് തന്നെ അവർക്ക് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ക്യാമ്പിയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ്, ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൈലവും ഫ്ലോയവും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള റേഡിയസ് ആണെങ്കിൽ റേഡിയലും അത് റൂട്ടിൽ കാണും. ആർ എന്നറിയിക്കും, റേഡിയൽ ആറ് റൂട്ട് ആറ് വ്യത്യസ്ത. അതേപോലെ തന്നെ സെയിം റേഡിയസ് ആണ് കൺജോയിൻ്റ് ആണ്, നമുക്കത് ലീവ്സിലും സ്റ്റെമ്മിലാണ് കാണുന്നത്. അത് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബേസിക്കലി പഠിക്കേണ്ടത് അനാറ്റമി ഓഫ് ഡൈക്കോട്സ് ആൻഡ് മോണോക്കോട്സ് പ്ലാന്റ്സ് ആണ്. അതിൽ നമ്മൾ ഡൈക്കോട്ട് റൂട്ട് പഠിക്കണം, മോണോക്കോട്ട് റൂട്ട് പഠിക്കണം, ഡൈക്കോട്ട് സ്റ്റെം പഠിക്കണം, മോണോക്കോട്ട് സ്റ്റെം പഠിക്കണം, ലീവ്സും പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കേണ്ടത്. അപ്പം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ ഡൈക്കോട്ട് റൂട്ടാണ്. എപ്പോഴും പഠിക്കുമ്പോൾ ഒരു ഫിഗർ വെച്ചിട്ട് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഡൈക്കോട്ട് റൂട്ടിനെ ആദ്യം കാണിച്ചില്ല. അപ്പോൾ ഈ ഒരു ഫിഗറിലോട്ട് നിങ്ങൾ നോക്കിയ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറഞ്ഞ പേരാണ് എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിബ്ലമ. അതിൽ നിന്ന് റൂട്ട് ഹെയർസ് ഉണ്ടാവുന്നുണ്ട്. താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോർട്ടെക്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. അതിൽ ഒരു ലെയറാണ് വരുന്നത്, ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചാണ്, ഇൻഡസ്ല സ്പേസ് ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് കാസ്പേരിയൻ സ്ട്രിപ്പ് ഒക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട്, സ്യുബെറിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വെള്ളത്തിനെ കടത്തി വിടാത്ത ഒരു ഇതാണ് അല്ലേ. മനസ്സിലായില്ലേ? യെസ്. ഇനി എൻഡോഡെർമിസിന് ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് പാരൻകൈമ സെൽസ് ഉണ്ട്, അതിന് നമ്മൾ പെരിസൈക്കിൾ എന്നാണ് പറയുക. ലാറ്റർ റൂട്ട്സും വാസ്കുലർ ക്യാമ്പിയും ഒക്കെ ഇവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയുക. പിത്ത് എന്ന് പറയുന്നത് ഉൾഭാഗം അല്ലേ. പിത്ത് എന്ന് പറയുന്നത് എന്താണ്, പിത്ത് എന്താ വളരെ ചെറുതാണ്, ഇൻകോൺസ്പീക്യസ് ആണ്. പിന്നെ സൈലന്റ് ഫ്ലോയും നിങ്ങൾ ആലോചിക്കുക, കൺജൻറ്റിഷൻ ഒരേ റേഡിയസിലാണ് കാണുന്നത്. പിന്നെ ഉള്ളിലോട്ട്, അതായത് എൻഡോഡെർമിസിന് ഉള്ളിലോട്ടുള്ള എല്ലാതിനും നമ്മൾ സ്റ്റീൽ എന്നാണ് പറയുക. മോണോക്കോട്ട് റൂട്ടിൻ്റെ ഫിഗർ നിങ്ങൾ നോക്കുക, എപ്പിഡെർമിസ് ഉണ്ട്, റൂട്ട് ഹെയർ ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, പെരിസൈക്കിൾ. ഇവിടെ ആകെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സൈലം ബണ്ടിൽസിൻ്റെ ഒക്കെ നമ്പർ വളരെ കൂടുതലായിരിക്കും, മോർ ദാൻ 6 ഒക്കെയാണ് ഉണ്ടാകുന്നത്. പിത്ത് ലാർജ് ആണ്, വെൽ ഡെവലപ്ഡ് ആണ് അല്ലേ. പിന്നെ മോണോക്കോട്ട് റൂട്ട്സ് യാതൊരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, സെക്കൻഡറി ഗ്രോത്തിന് വിധേയമാകുന്നില്ല കേട്ടോ. ജിംനോസ്പേം ഒക്കെ ഉണ്ട്, മോണോക്കോട്സ് മാത്രമേ വിധേയമാവാത്തുള്ളൂ. ഇനി നമുക്ക് സ്റ്റെമ്മാണ് പഠിക്കേണ്ടത്, ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോക്കോട്ട് സ്റ്റെം. ഇപ്പോഴും ഞാൻ പറയുന്നത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ അടിസ്ഥാനമാക്കിയിട്ട് പഠിക്കുക. ഏറ്റവും പുറമെയുള്ള ലെയർ ഏതാണ്, എപ്പിഡെർമിസ് ആണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അതിൽ ട്രൈക്കോംസും കാര്യങ്ങളും സ്റ്റൊമാറ്റോ ഒക്കെ ഉണ്ടാവും അല്ലേ. പിന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് ഹൈപ്പോഡെർമിസ്. ഹൈപ്പോഡെർമിസിൽ ആദ്യം കുറച്ച് കോളൻകൈമ സെൽസ് ഉണ്ട്. ഓക്കെ, പിന്നെ കോർട്ടിക്കൽ ലെയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അത് പാരൻകൈമ കണ്ടോ, നിങ്ങൾ കോളൻകൈമ സെൽസ് കാണുന്നുണ്ട്, അതാണ് നമ്മുടെ എന്താണ് ഹൈപ്പോഡെർമിസ്. പിന്നെ നമുക്ക് പാരൻകൈമ സെൽസ് വരുന്നുണ്ട് അല്ലേ, ഏറ്റവും ഉള്ളിൽ അല്ലേ. മനസ്സിലായില്ലേ? ഇന്നമോസ് ലെയർ ഓഫ് കോർട്ടെക്സ് ആണ് നമ്മുടെ എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. ആ സെൽസ് ഓഫ് എൻഡോഡെർമിസിൽ സ്റ്റാർച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്റ്റാർച്ച് ഷീത്ത് എന്നാണ് പറയുന്നത്. പിന്നെ ഉൾഭാഗത്തോട് നമുക്ക് പെരിസൈക്കിൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വാസ്കുലർ ബണ്ടിൽസ് നോക്കുക, ഒരു റിംഗ് ഷേപ്ഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. യെസ്. പിന്നെ പിത്ത് നിങ്ങൾ നോക്കുക കേട്ടോ, ലാർജ് സെൻട്രൽ പോർഷൻ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് പിത്ത് അല്ലേ, പാരൻകൈമ സെൽസ്. പിന്നെ നമുക്കുള്ളത് മോണോക്കോട്ട് സ്റ്റെമ്മാണ്. നമുക്ക് 5 മിനിറ്റ് തേക്കാനുള്ള കാരണം ജസ്റ്റ് ഇൻ വാഗായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മോണോക്കോട്ട് സ്റ്റെം എല്ലാവരും ശ്രദ്ധിച്ചടാ.
ഇതിൽ വ്യത്യാസങ്ങൾ മാത്രം പഠിക്കുക. സ്ക്ലീറങ്കൈമ ഹൈപ്പോഡെർമിസ് ആണ്. ഒരുപാട് വാസ്കുലർ ബണ്ടിൽസ് കാണുന്നുണ്ട്. ഓരോന്നിനും കവർ ചെയ്തിട്ട് സ്ക്ലീറങ്കൈമ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബണ്ടിൽ ഷീത്തും കാണുന്നുണ്ട് അല്ലേ. പിന്നെ പാരങ്കമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ കാണുന്നുണ്ട്. വാസ്കുലർ ബണ്ടിൽസ് സാധാരണ രീതിയിൽ കൺജോയിൻറ്റ് ആൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. പിന്നെ ഡോർസൽ വെൻട്രൽ ലീഫ് ആൻഡ് റൂൾസ് ഐസോബൈലാറ്ററൽ ലീഫ്. ഡൈക്കോട്സിൻ്റെ ഇലകളും മോണോകോട്സിൻ്റെ ഇലകളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പറയുന്നത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഫിഗറിനെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രം പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മൂന്ന് മെയിൻ പാർട്സ് ആണുള്ളത്. എപ്പിഡെർമിസും മീസോഫിലും വാസ്കുലർ സിസ്റ്റവും. അപ്പോൾ എപ്പിഡെർമിസ് മേലെ ഉള്ളതിനെ നമ്മൾ പറഞ്ഞ അഡാക്സിയൽ, താഴെയാണ് അബാക്സിയൽ, ബാക്ക് താഴെ എന്ന് ആളിക്കും. അപ്പോൾ ബി എ ബി അബാക്സിയൽ എന്നുള്ളത് ആളിക്കും. പിന്നെ നമുക്ക് മീസോഫിലുണ്ട്. പിന്നെ അതിലന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഡൈക്കോട്സിലാണെന്നുണ്ടെങ്കിൽ പാരങ്കൈമ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് തരത്തിലാണ്, പാലിസൈഡ് പാരങ്കൈമയും സ്പോഞ്ചി പാരങ്കൈമയും. ഏറ്റവും മേലെ അറേഞ്ച് ചെയ്തിട്ട് പാലിസൈഡ് പാരങ്കൈമ പാരലൽ ടു ഈച്ചർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോഞ്ചി പാരങ്കൈമ ഓവലും റൗണ്ട് ആയിട്ട് താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ പ്രത്യേകം നോക്കുക, ബണ്ടിൽ ഷീറ്റ് സെൽസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ഐസോബൈലാറ്റർ എന്ന് പറയുകയാണെങ്കിൽ അഡാക്സിനും അബാക്സിനും ഒരുപോലെയാണ് സ്റ്റൊമാറ്റ ഉള്ളത്, മനസ്സിലായോ? മറ്റേലും ബാക്കിലായിരുന്നു കൂടുതൽ. ഇവിടെ ഐസോബയലറ്റിൽ നിന്ന് രണ്ടിലും ഒരുപോലെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട സംഭവമാണ് ബുള്ളിഫോം കോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എഴുതണം, ഗ്രാസിൽ ചില പുറമേ അഡാക്സിലായിട്ടുള്ള എപ്പിഡെർമ സെൽസിൽ വെയിൻസിനോട് അനുബന്ധിച്ചിട്ട് എന്താണ് അവർ വലിയ എംപ്റ്റി ആയിട്ടുള്ള കളറിലുള്ള സെൽസായി മാറും, ബുള്ളിഫോം സെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബുള്ളിഫോം സെൽസ് വെള്ളത്തിന് അബ്സോർബ് ചെയ്താലും വീർത്തിരിക്കും. അപ്പോൾ എന്താണ് ലീഫിങ്ങിൻ്റെ വടിപോലെ നിന്ന് എക്സ്പോസ്ഡ് ആവും. അതിൽ വെള്ളമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചുരുണ്ട് വാട്ടർ ലോസ് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക. പിന്നെ നമുക്കുള്ളത് സെക്കൻഡറി ഗ്രോത്ത് ആണ്. സെക്കൻഡറി ഗ്രോത്തിന് നിങ്ങൾക്കിത് പഠിക്കേണ്ട ആവശ്യമില്ല. വാസ്കുലർ ക്യാമ്പിയൻ നിങ്ങളുടെ എക്സാമിൽ നിന്ന് ഔട്ടാക്കിയിട്ടുണ്ട്. ആക്ടിവിറ്റി ഓഫ് ക്യാമ്പിയൽ റിംഗ് നിങ്ങളെ എക്സാമിൽ നിന്ന് ഔട്ടാക്കിയിട്ടുണ്ട്. സ്പ്രിംഗ് വുഡ് എന്താ, ഓട്ടം വുഡ് എന്താന്നുള്ളത് ഔട്ടാക്കിയിട്ടുണ്ട്. ഹാർട്ട് വുഡ് എന്താ, സാപ്പ് വുഡ് എന്താന്നുള്ളത് ഔട്ടാക്കിയിട്ടുണ്ട്. പിന്നെ കോ ക്യാമ്പിയൻ നിങ്ങൾക്ക് ഇല്ല. സെക്കൻഡറി ഗ്രോത്തിൻ റൂട്ട്സ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. സോ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 7 ഇല്ല, 11 ഇല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തിനില്ല, എക്സാമിന് വരുന്നില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പറ്റിയിട്ട്. നിങ്ങൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് സീരീസിന് എവിടെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു കുഞ്ഞൊരു സെഷൻ. ഓക്കെ, അതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചാപ്റ്റർ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം കാണും കേട്ടോ. സോ ബൈ.